ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ച് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, പിന്നെ ഞാൻ രണ്ട് മൂന്ന് കമൻസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. സോ രാവിലെ തന്നെയാണ്, ഇപ്പോഴും ഒരു 9 ആവുന്നേയുള്ളൂ, 8:30 കഴിഞ്ഞുള്ളൂ. അപ്പോൾ രാവിലെ ഞാനൊരു 6:30 ഏറ്റതാണ്, കാരണം എന്നും ഇപ്പോൾ സ്കൂളിൽ പോകാൻ നിൽക്കുന്നുണ്ട് ആ ഒരു ടൈമിലേക്കും. അപ്പോൾ ഇപ്പോൾ രാവിലെ കൃത്യമായിട്ട് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ നല്ല ഉണ്ടാക്കുന്ന അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ അപ്പം അരച്ചല്ല ഉണ്ടാക്കുന്നത്, നമുക്ക് അപ്പത്തിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് വന്ന് എണീറ്റ് ഒരു ബോധവുമില്ലാത്ത ഉണ്ടാക്കിയ അപ്പമായിരുന്നു, അതായത് കുഴച്ച് വെച്ചായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിലേക്ക് മറ്റേ പൊങ്ങി വന്നിട്ടില്ല. ഞാൻ അതല്ലാണ്ട് ഇവിടെ അരച്ചപ്പം ഉണ്ടാക്കും കേട്ടോ. അരച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല പതു പതുവെന്ന് പറഞ്ഞ് പൊങ്ങി വരും, പക്ഷേ ഇത് പൊങ്ങി വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും, ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് അപ്പവും മുട്ടക്കറിയാണ് ഇന്നാക്കുന്നത് രാവിലത്തെ ഫുഡ്. ഇനി കുറച്ച് അപ്പത്തിൻ്റെ ബാറ്ററോട് ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തേങ്ങ ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇവിടെ വന്ന ടൈമിൽ ഇത്ര അടിപൊളിയായിട്ടൊന്നും കുക്കിംഗ് ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ പഠിക്കുന്നത്, കുറച്ചായല്ലേ ഉള്ളൂ. യെസ്, അപ്പം ഞാൻ ഇനി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതും നടക്കുന്നുണ്ട് പുറകെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, പിന്നെ ഒരു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. നമ്മുടെ ചൂടൻ അപ്പവും അതുപോലെ ആവി വറുക്കുന്ന മുട്ടക്കറി റെഡിയാണ്, കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇനിയുള്ള പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഉച്ചയായി. ഇനിയിപ്പോൾ ചിക്കൻ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടില്ല, ചിക്കൻ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്, ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്നും നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പോകാനായിട്ടുണ്ട്, ഷോർട്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജർമ്മൻ പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, ആൻഡ് പിള്ളേരെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിലായിട്ടുള്ള കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ ഫോണൊന്ന് ചാർജ് ആക്കും, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കും. നീ എന്നീ കള്ളനെയൊക്കെ പോലെ ഒരു റോബിൻ ഹുഡിലെ കള്ളനെയൊക്കെ പോലെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, ഒരു 5 മിനിറ്റ് നടത്താൽ മതി, തൊട്ടടുത്താണ്. അപ്പോൾ ആ പാർക്ക് പോകാമെന്ന് ഓർത്തു. കാറ്റടിക്കുന്നുണ്ടാവും. എൻ്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൈക്ക് വാങ്ങിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. ഹലോ, ഒരു മൈക്ക് വാങ്ങുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൈക്ക് വാങ്ങാനുള്ള ബഡ്ജറ്റ് നിലവിൽ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് മൈക്ക് വാങ്ങാത്തത്. കാരണം അത്യാവശ്യം പൈസ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് 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 യെസ്, 10 യൂറോ മൈക്ക്, നല്ല മൈക്ക് കിട്ടോ? ആരാ പറഞ്ഞത് 10 യൂറോ? ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് 10 യൂറോ ഉള്ളെങ്കിൽ ഒരെണ്ണം വാങ്ങാം. പിന്നെ ഒരു ചലഞ്ച് വരുന്നുണ്ട്, എനിക്കറിയില്ല നന്ദുവൊക്കെ കൂടുമെന്നുള്ളത്. ഞാൻ നിന്റെ എന്താണ് കൂടാത്ത, സീരിയസ്ലി ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടിരിക്കുന്നത്. ഒരു ചലഞ്ച് ഉണ്ട്, ചലഞ്ച് വേറെ ഒന്നുമല്ല, ലൈക്ക് നമുക്ക് ഓരോ ക്യാൻഡീസ് ഉണ്ടാവും, ബീൻ ബൂസ്റ്റഡ് എന്നോ അങ്ങനെ എന്താണ് അതിന് പറഞ്ഞത്. അപ്പോൾ ഓരോ ക്യാൻഡീസ് ഉണ്ടാവും, അതിന് ഒരെണ്ണത്തിന് നല്ല ചോയും മറ്റൊരെണ്ണത്തിന് വേറെ ചോയും. അപ്പം ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞാൻ കണ്ടതാണ് ഈ ചലഞ്ച്. അപ്പോൾ എനിക്ക് അന്നേരം ഒന്നും ട്രൈ ചെയ്യാൻ നമുക്ക് അങ്ങോട്ടേക്ക് ഇത് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് അവൈലബിൾ, ഇപ്പം നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ആ ഒരു സാധനം ചലഞ്ച് ചെയ്യണം. അപ്പം അത് നാളെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പം ഞാൻ ഓർത്തു ഞങ്ങളുടെ ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ അവനോട് വന്നിട്ട് നമുക്ക് ചലഞ്ച് ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി ചലഞ്ച് ഉണ്ടാവും എന്താണല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ പറയിപ്പോട്ടെ, അത് കഴിഞ്ഞ് കാണാം. സോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. ഞാൻ ഇട്ടിരുന്ന പാൻറ് ഞാൻ ഈ കുളത്തിലാക്കി, ഞാനെല്ലാം നന്ദ് കിട്ടിത്തുന്നത്. ഞാൻ ഇത് ആക്ച്വലി എൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഗോവൻ ബ്ലോഗ് കണ്ടവർ കണ്ടിട്ടുണ്ടാവും, ഇതെൻ്റെ ഡ്രസ്സാണ്. അപ്പം ഞാനിത് കൈയൊക്കെ മടക്കി വെച്ച് ഒരു ടോപ്പ് ആക്കിയതാണ്. ഓക്കെ, കൈയ്ക്ക് വരും ഒന്നും ഇനി കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും, ഷോർട്സിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യും, അതുപോലെ തന്നെ റീൽസ് ഇടുന്നുണ്ടാവും. അപ്പം വീട്ടിൽ പോയ ശേഷം കാണോ. അപ്പോൾ വിഷപ്പിൻ്റെ വിളി മാടി വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അകത്ത് നിന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ആ ബാക്ടീരിയ തത്തോട്ടെ നിർത്തി വെള്ളത്തിൽ കിടക്കലായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതും പൊരിച്ചിട്ടാണ് വെക്കുന്നത്, പൊരിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെ കുറച്ചൊക്കെ കാണിക്കാം. ഇപ്പം ചിക്കൻ അരിയാണ്, അപ്പം അതിന് വേണ്ടിയിട്ട് പോട്ടെ. ബൈ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ബിരിയാണി കഴിച്ച് സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിക്കട്ടെ. പിന്നെ നമ്മൾ നമ്മുടെ കുറച്ച് വേസ്റ്റ് തുണികൾ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അത് അലക്കാനിട്ടിട്ട് ഏകദേശം ഇനി 16 മിനിറ്റോടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഈ നിലവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ പരിപാടിയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 7:30 വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയല്ല രാത്രി എന്ന് തന്നെ പറയാം.
അപ്പോ ടോയ്ലറ്റ് ക്ലീനാക്കി അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. മടുത്ത് നല്ല നടുവേദന ഉണ്ടായിട്ട് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സമയമില്ലല്ലോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ. ഇനി ഒന്നുകൂടെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ ശേഷം വേണം എനിക്ക് കയറി കുളിക്കാൻ. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ പട്ടാണിക്കടൽ ഉണ്ടാക്കാൻ ഓർത്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യണം, മടുത്ത് ഓഫായിട്ടിരിക്കണം. അപ്പോൾ ഇനി വേസ്റ്റ് കളയാൻ വേണ്ടി പോകണം. അപ്പോൾ വേസ്റ്റ് കളയുമ്പോൾ ഞാൻ ഇനി ഏതൊക്കെ വേസ്റ്റ് ഏതൊക്കെ ഇതിനകത്താണ് ഇടുന്നത് എന്നുള്ളൊരു ഇത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. കുഴപ്പമില്ല, പിന്നെ വേസ്റ്റ് കളയാൻ എന്തായാലും പോകണം, അതുകൊണ്ട് നമുക്ക് അതോടെ കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഗാർഡനാണ് ഈ കാണുന്നത്, വീടിൻ്റെ ബാക്കിലുള്ള. സോ ഈ സൈഡിലാണ് ഇത് വേണ്ട വേസ്റ്റ് വരുന്നത്, എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ ഇനി വേസ്റ്റിൻ്റെ സെക്ഷൻസ് കാണിച്ചു തരാം. സോ ഇതാണ് ബയോ വേസ്റ്റ് വരുന്ന ഗ്രീനിൽ, ആൻഡ് ഇത് റെസ്മ്യൂളാണ്. നമുക്ക് ടോയ്ലറ്റിലെ വേസ്റ്റ് ഇടാം ഒക്കെ ഇടാം, അതായത് ഈ ബാഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം. അതുപോലെ ഇതും നമുക്ക് പ്ലാസ്റ്റിക് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അഷ് നമ്മുടെ ഈ റെസ്മ്യൂളും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കാം. ടോയ്ലറ്റ്സിലെ മുള്ളും കാര്യങ്ങളും അത് എല്ലാം കയറില്ല, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. ഇംഗ്ലീഷ് ഇവിടെ വരണ്ടേ, പ്ലാസ്റ്റിക് ആണോ അത് ഒരു സൈസ്. ആൻഡ് ഇതിൻ്റെ അകത്താണ് നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത്രയും ഉള്ളാണ് നമുക്കുള്ള, അതിൻ്റെ അകത്ത് ബയോ, ഇതിനകത്ത് നമുക്ക് ടോയ്ലറ്റിലേക്ക് വേസ്റ്റ് ഇടാം, പിന്നെ ഇതിൻ്റെ അകത്ത് പേപ്പർ, ആൽറ്റ് പപ്പിയർ, ഇതും പേപ്പർ, കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ ഇടാം, പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇടാം. ഇതിൽ നമുക്ക് നമ്മുടെ ക്യാന്, അതുപോലെയുള്ള കിച്ചൻസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്ലാസ്റ്റിക് കവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടാം. അപ്പം അങ്ങനെയാണ് വേസ്റ്റ് സിസ്റ്റം വരുന്നത്. ആൻഡ് നല്ല കാറ്റടിക്കുന്നുണ്ട്, ഞാനാണ് ഈ നൈറ്റ് ഇട്ടേക്ക് കൊണ്ടത് പറക്കുന്നുണ്ട്. ആൻഡ് ബാക്കിലുള്ളത് ഞങ്ങളുടെ ഗാർഡനാണ്, ബാക്കിയെല്ലാം ഹോം ടൂറിൽ കാണിക്കാട്ടോ. ഗാർഡൻ അത്യാവശ്യം വലിയ ഗാർഡൻ, അങ്ങോട്ടൊക്കെ പോയി കാണിച്ചു തരാം. ആൻഡ് യെസ്, ഇതൊക്കെ എന്തോ സാധനങ്ങൾ എന്നാന്ന് അറിയത്തില്ല. ഇവിടെ സാധാരണ നമുക്ക് വണ്ടി പാർക്കിയുള്ള സ്ഥലമാണ്, ഞങ്ങൾക്ക് വണ്ടിയില്ല, ഇവിടെ താഴെ താമസിക്കുന്നവരൊക്കെ വണ്ടിയുണ്ട്. ആൻഡ് ഇതാണ് വീടിൻ്റെ വെളിയിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്, ലൈക്ക് ഇതാണ് വീട്. വീടും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോം ടൂറിലോട്ടനെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഹോം ടൂറ് എടുക്കുന്നില്ല, ഹോം ടൂറ് ഉടനെ ഉണ്ടാവും കേട്ടോ, കാരണം തിരക്കാണ്, മൊത്തത്തിൽ വയ്യായിരുന്നു കുറേ നാളായിട്ട്. മെയ് എന്ന് പറഞ്ഞ മാസം മൊത്തം എനിക്ക് അവധിയായിരുന്നു സിക്ക്, കാരണം അസുഖങ്ങളുടെ ഒരു മാസമായിരുന്നു മെയ്, അതുകൊണ്ടാണ് ഹോം ടൂർ ഡിലേ ആയത്. അപ്പം മിക്കവാറും ഉടനെ ഹോം ടൂർ ഉണ്ടാവും, കാരണം വീട് വൃത്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരോഗ്യപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എന്താണെങ്കിലും ഹോം ടൂർ ഉടനെ ഉണ്ടാവും. അതുപോലെ ഇനിയിപ്പോൾ കയറി പോവാണ് തിരിച്ച്, ബാക്കി പണികളോടെ ഉണ്ട്, അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ ശേഷം നമുക്ക് കാണാം. ഹേ ഓൾ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് സൺഡേ. ഇന്ന് പ്രത്യേകിച്ച് വെളിയിൽ പോയി അങ്ങനെ വർക്കൊന്നുമില്ല, പക്ഷേ ഇന്നലെ ചെയ്ത വർക്ക് കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ രാവിലെ പെണീറ്റിരിക്കുന്നുള്ളൂ, മുടിയൊക്കെ കെട്ടി. ഇവിടെ വേറെ വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഇരിക്കുമായിരുന്നു, അപ്പോൾ വേഗം ഓർത്തു ഓക്കെ എന്നാൽ അവരുടെ മെല്ലിഫ് എടുത്തേക്കാം എന്നോർത്തു. അപ്പോൾ യെസ് അങ്ങനെ, അപ്പോൾ നമ്മൾ വർക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നു എങ്ങോട്ട്, പല്ലിലേക്ക്. എന്നാൽ ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കായിരുന്നു, അതുകൊണ്ട് അവിടെ ഒന്നും ഇതില്ല. ലൈക്ക് ചവിട്ടി ചവിട്ടിയതല്ല എല്ലാവരും പറയുക, ചവിട്ടി നിലത്തിടുന്ന ചവിട്ടി ഉണ്ടല്ലോ, എല്ലാവരും എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, പല നാട്ടിലും പല പേരായിരിക്കും ചവിട്ടി, ഞങ്ങളവിടെ ചവിട്ടി എന്നാണ് പറയുന്നത്. അതുപോലെ ഞാനിവിടെ മറ്റേ ഫുഡ് കൊണ്ടുപോകുന്ന പാത്രമില്ലേ, ഫുഡ് കൊണ്ടുപോകുന്ന പാത്രത്തിന് ഞാൻ പറയുന്നത് ചവിട്ടുപാത്രം എന്നാണ്, ചവിട്ടുപാത്രം. ഇന്നലെ അല്ലല്ലോ മിനിക്കാന്ന് കണ്ട ഞാൻ നന്ദുവിനെ വിളിച്ചിട്ട് ചവിട്ടുപാത്രം എന്ന് പറഞ്ഞത് നന്ദുവിടുന്ന ലോ ചെയ്യും, അവർ വേറെ എന്തോ പറയുന്നത്. ഞങ്ങളുടെ വീട് ഏകദേശം അടുത്തടുത്ത 13 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ, എന്നാലും അവൻ കിടന്ന് ചീക്കുക ചവിട്ടുപാത്രം അല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ വാക്കുകൾക്ക് പല പല ഇതുണ്ട്. അപ്പൊ നമുക്ക് തട്ടം തുറന്നിടാം, അടിപൊളി കാറ്റാണ് വെളിയിൽ കാണിച്ചു തരാം, അത് കഴിഞ്ഞ് നമുക്ക് വന്നേക്കാം. അത് ഇനി വർക്ക് ഉണ്ടാക്കി കേട്ടോ. നമുക്ക് നല്ല കാറ്റാണ് വെളിയിൽ.
നല്ല തണുപ്പ് രാവിലെ, നല്ല നല്ല അടിപൊളി തണുപ്പട്ടോ, അതായത് നമുക്ക് ഓക്കെ ആവുന്ന തണുപ്പാണ്. എൻ്റെ ടോയ്ലറ്റിൽ നിന്നുള്ള എൻ്റെ ഗാർഡന് അപ്പുറത്തവരുടെ വീട് വന്നിട്ടോ, യെസ് കൊള്ളാം. ഇവിടെ താഴെ അവർ ഷൂ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ കാണാനില്ല, എടുത്തുകൊണ്ട് പോയി കാണാം. രാത്രി രാത്രി ഉഗ്ര മഴ പെയ്തേ. ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഒരു അടിപൊളി മഴ അങ്ങ് പെയ്തു. എൻ്റെ മോനെ നല്ല രസമായിരുന്നു മഴ. ഞാൻ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, യെസ്. അപ്പൊ ഞാനിനി പല്ലേക്കാൻ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ എല്ലാ പണികളൊന്നും കഴിഞ്ഞില്ല, ഇനി പണികൾ എനിക്കുണ്ട്. അപ്പൊ രാവിലെ വിശക്കാൻ തുടങ്ങി, വിശക്കിന്റെ വിളി വന്നു തുടങ്ങിയും പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് തീർന്നു. അത് കാണിക്കാൻ പറ്റിയില്ല കാരണം തിരക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് വീണ്ടും ഒരല്പം ബിരിയാണി കൂടെ ഉണ്ടാക്കാൻ പോണ്, കാരണം എനിക്ക് ഇന്നലത്തെ ചിക്കൻ മിച്ചം ഉണ്ടായിരുന്നു, ഒരു ഫുൾ ചിക്കൻ എനിക്ക് വേണ്ടായിരുന്നു. കാരണം നന്ന് കഴിച്ചില്ല ചിക്കൻ, അതിനെന്തോ മണമാണെന്നോ എന്തൊക്കെ ക്യൂ ഇരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ഇത്രയും ചിക്കനോടെ ഉണ്ട്, ഞാൻ മസാല പുരട്ടി ഇന്നലെ വെച്ചതാണ്. അപ്പൊ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ആക്കുന്നത്, അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാം. ചോറ് ഇന്നലത്തെ ഓൾറെഡി എനിക്കുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചോറ് വെച്ചാൽ മാത്രം മതി. പുറത്താണെങ്കിൽ അടിപൊളി മഴ, മഴയുടെ ഒരു എഫക്റ്റ് ഉള്ള ഒരു കാലാവസ്ഥ, നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ആ ഫുഡ് കഴിഞ്ഞിട്ട് എല്ലാം ആക്കുന്ന ചിക്കനും കുരിക്കാൻ വേണ്ടിട്ട് വെക്കുന്നു. അപ്പം എന്താണെങ്കിലും നമുക്ക് ആദ്യം ചിക്കൻ ആക്കാനിടാം. ഇതാണ് വെളിയിലെ അവസ്ഥ, ഞാൻ ജനലൊക്കെ ഫുള്ള് തുറന്നിട്ടേക്കാണ്, നല്ല കാറ്റാണ്. മഴ മറ്റേ പെയ്യാൻ പോകുമ്പം കാർമേഘമൊക്കെ ഇരുണ്ട് കൂടി വരുന്ന ഒരു അന്തരീക്ഷം ഇല്ലേ, ആ ഒരു അന്തരീക്ഷം നല്ല വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് സവോള അരിയും പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അത് അരിയില്ല, പച്ചമുളക്, ഇത് മൂന്നോടെ ഇട്ട് ഞാൻ മിക്സിയിലിട്ട് അടിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഇതെല്ലാം കൂടെ ഇട്ട് വഴട്ടും. ചിക്കൻ വറുത്ത് ആ വെള്ളത്തിൽ എണ്ണയിൽ തന്നെ ഇട്ടത് വഴട്ടും. അത് കഴിഞ്ഞിട്ട് അതൊരു പേസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഗരം മസാല ഉണ്ടെങ്കിൽ ഇടാം, ഇച്ചിരി ഉപ്പിടും, പിന്നെ എരിവ് ഞാൻ അങ്ങനെ ഇടാറില്ല, പച്ചമുളകിൻ്റെ എരിവ് എനിക്ക് ഇഷ്ടമുള്ളൂ, എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇടാറില്ല. പിന്നെ മല്ലിയില, മല്ലിയിലയും കൂടെ ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനോടിട്ട് മിക്സ് ചെയ്ത് പിന്നെ ചോറും കുറച്ച് ചോറും ഒക്കെ ഇട്ട് നമ്മൾ ദമ്മിട്ടിടും. യെസ്, അതാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തട്ടിക്കൂട്ടെന്ന് പറയാം, അത്ര പ്രൊഫഷണൽ ഒന്നും അല്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക, എന്നാലും നമുക്ക് കഴിക്കാം കേട്ടോ. ബിരിയാണി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടും, കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ചില സമയത്ത് ഉണ്ടാക്കുന്ന അടിപൊളിയാണ്, ചില സമയത്ത് ധൃതി വെച്ചുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും. ഇന്നലത്തെ ബിരിയാണി എനിക്കിഷ്ടമായിരുന്നു, എനിക്ക് എൻ്റെ വീട്ടിൽ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഒരു ബിരിയാണി പോലെ ആയിരുന്നു, ഒരു പച്ച കളറുള്ള ബിരിയാണി. പച്ച എന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരത്തേക്ക് പട്ടാണിക്കടല വറക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസാണ്. അപ്പം നമ്മൾ ഏകദേശം എല്ലാം കൊണ്ടും ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഗ്രീൻ പീസിന്റെ വെള്ളം കളഞ്ഞെടുക്കുക. അപ്പൊ ഇത് ഞാൻ മറ്റേ അരി വാലത്തുന്ന പാത്രം, ഒരു വാലത്തന്നല്ലേ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പല നാട്ടിലും പല രീതിക്കായിരിക്കുമല്ലോ പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് നിലവിൽ പട്ടാണി ഇട്ട് വെള്ളം ഫസ്റ്റ് കളഞ്ഞെടുക്കാം, എന്നിട്ടൊരു 2-3 times ഇത് കഴുകിയെടുക്കുക. അപ്പം ഇതിൽ തന്നെ ഇത് കഴുകുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടായിട്ട് ഇങ്ങനെ കഴുകുന്നത്. ഞാൻ അതാ കുറച്ച് അധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാരണം വേറൊന്നുകൊണ്ടല്ല, ഇന്നലെ കുറച്ച് എരിവ് കുറവായിരുന്നു, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു 4-5 pieces. അപ്പം എനിക്ക് കുറച്ചുകൂടെ എരിവ് കുറവായിട്ട് തോന്നും. എരിവ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരിത് വേണമല്ലോ, ബിരിയാണിയുടെ ഒരു ഇത് വരണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്, നമ്മുടെ നാട്ടിലെ കൂട്ട് പച്ചമുളക് തന്നെ, നാട്ടിലായിരിക്കും എനിക്കറിയത്തില്ല, ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ഉള്ളതുണ്ട്, ഒരു തക്കാളി എടുത്തിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതാക്കി എടുക്കണം. എന്നിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കും. മിക്സി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് മിക്സിയിലിട്ട് കറക്കിയെടുക്കും. തക്കാളി സാധാ അരിഞ്ഞ് മാറ്റി വയ്ക്കേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു പീസായിട്ട്, ലൈക്ക് സവോള അരിഞ്ഞു അല്ലെ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ പൊരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നില്ല, നമ്മൾ കുറച്ച് പേരോടെ വെയിറ്റ് ചെയ്യണം. അതിന് പിന്നെ ഇട്ട് മസാല റെഡിയാക്കി എടുക്കും. പിന്നെ മല്ലിച്ചെപ്പ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പുതിന ഇല്ല കേട്ടോ, പുതിന വാങ്ങിക്കാറില്ല, അങ്ങനെ മല്ലി ഇടയ്ക്കല്ലോ വാങ്ങിച്ചാലേ ഉള്ളൂ. ഇത് വേഗം ആക്കട്ടെ.
ഇപ്പം നമ്മൾ നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നത് ഒത്തിരി പൊരിഞ്ഞു പോയി കളർ കാണുമ്പോൾ, അത് അതുകൊണ്ടല്ല, ഇപ്പം ഇത് അടി പിടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കളർ അങ്ങനെയിരിക്കുന്നത്. ഇപ്പം ഞാനെല്ലാം മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്, അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. ഏകദേശം ഓക്കെ ആണ്, നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ ബിരിയാണി സെറ്റ് ആക്കിയിട്ടുണ്ട്. യെസ്, അട്ടിക്കുട്ട് ബിരിയാണി. അപ്പം ഇനി ഞാൻ ബിരിയാണി കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ട് രാവിലെയിരിക്കും. കാരണം വിശക്കുന്നുണ്ട്, എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും കാണണം. കുഞ്ഞിലെ മുതലുള്ള ശീലം അത് മാറ്റാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെയാണെങ്കിൽ ഉപ്പുമുളകും കാണുമായിരുന്നു, ഇപ്പം ഉപ്പുമുളക് നിർത്തി. അതുമല്ല, മുടിയം പോയ പിന്നെ ഞാൻ വലിയതായിട്ട് ഉപ്പുമുളകും കാണാറില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ കാരണം മുടിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമാതിരി കൂതറ എപ്പിസോഡായിരുന്നു, എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമില്ല. കുഞ്ഞിലത്തേക്ക് അടിപൊളിയായിരുന്നു, ഒരു ടൂർ പോണതും നമ്മളും ചെറുതല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ വളർന്നല്ലോ. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഒരു ഒരു ഉപ്പുമുളക് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോഴും പഴയത് ഇഷ്ടം. ഇപ്പോഴും ഞാനിരുന്നു പഴയത് കാണും, എനിക്കിപ്പോഴും ഇഷ്ടമാണ്, നൊസ്റ്റാൾജിക് ഫീൽ കിട്ടും. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നില്ല, സാധാരണ ഇവിടെ ഇരുന്ന ഫുഡ് കഴിക്കില്ല, ഹാളിൽ ഇരുന്നിട്ട് കഴിക്കുന്നത്. കാരണം തണുപ്പുണ്ട്, അപ്പം ഇതിലൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പം ഞാൻ ഫുഡ് എടുക്കട്ടെ. നമ്മുടെ തട്ടിക്കോട്ട് ബിരിയാണി ഇതാണ്, എനിക്ക് വലിയ അരി ഇഷ്ടമല്ല കേട്ടോ, ഇവിടെ വലിയ അരി കിട്ടുന്നത്. അപ്പം ഇതും കഴിച്ച് ഞാൻ എന്തെങ്കിലും പടമൊക്കെ കണ്ടോണ്ടിരിക്കട്ടെ. ബൈ ബൈ ഗായ്സ്. അങ്ങനെ കുറേ നേരം പോയി, ചുമ്മാ ഇരുന്നു, ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്ക് വീട്ടിൽ വിളിച്ചു, അതുപോലെ രണ്ട് സ്വന്തക്കാരെ വിളിച്ചു, അങ്ങനെ കുറച്ച് നേരം പോയി. പിന്നെ എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്, ഞാൻ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ വർക്ക് ചെയ്ത് തീർത്താലോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഡോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു, പറ്റില്ല എനിക്കൊന്നാമത് ചെയ്യാനായിട്ട്. അപ്പം അത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിശക്കണമുണ്ട്, എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ കുറിക്കാൻ തോന്നുന്നു, മധുരമുള്ളത് കഴിക്കാൻ തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പം നമുക്കെന്താണെങ്കിലും ചുമ്മാ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് നൂട്ടെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഒരു സിനിമയും കണ്ടുകൊണ്ടിരുന്നാലോ. എങ്ങനെ ഉണ്ടാവും, ഒരു മണിക്കൂർ ചെയ്തു നോക്കാം. ബൈ. Don't play with it, don't be the size.